ഇതുവരെവനേസറാ എന്നോട് കൂടെ ഇരുൾ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീടൊരു പ്രാവശ്യം ദൈവവചന പഠനമായിട്ട് നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കടത്തു വരുവാൻ സർവശക്തിയുള്ള ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച് ചിന്തിച്ച് നിർത്തിയ എഫ്എസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങൾ വായിക്കും. അനുഗ്രഹമായ പ്രാർത്ഥന, അതായത് ഈ എഫേസ് ലേഖനത്തിലെ 2-ാമത്തെ പ്രാർത്ഥന. കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചു. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആദ്യത്തെ പ്രാർത്ഥന റിക്വസ്റ്റ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി. 17-18 വാക്യങ്ങളിൽ 3 കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ നമ്മളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 1, ക്രിസ്തു വിശ്വാസത്തിൽ ഭരിക്കുവാനും അതിൽ അതിനുള്ളിൽ വസിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവ സ്നേഹത്തിൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവ സ്നേഹത്തിന്റെ മർമ്മം മനസ്സിലാക്കുവാൻ വേണ്ടി, അതിന്റെ വീതി, നീളം, ആഴം എന്താണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ക്രിസ്തു വിശ്വാസത്തിൽ ഭരിക്കുവാനും അതിന്റെ ഉള്ളിൽ വസിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ വസിക്കുന്നവരായി തീരണം. വസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരമായി താമസിക്കുക എന്നൊരർത്ഥമാണ് അവിടെ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. സ്ഥിര താമസം, എന്റെ നിങ്ങളുടെ വിശ്വാസം വന്നും പോയി നിൽക്കുന്ന ഒരു വിശ്വാസം ആയി തീരരുത്, സ്ഥിരതയുള്ള വിശ്വാസം ആയി തീരണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥന, പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്നത് ക്രിസ്തു വിശ്വാസത്തിൽ വസിക്കുന്നവരായി തീരണം ദൈവസഭ. അതിന് കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്തു കഴിയുമ്പോൾ ആ വിശ്വാസത്തിന്റെ ആഴം തിരിച്ചറിയുവാനും അതിൽ വസിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയും. കാരണം ക്രിസ്തുവിന്റെ സാന്നിധ്യം ഒരു ദൈവവൈതൽ അനുഭവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ വിശ്വാസത്തിൽ എനിക്ക് നിങ്ങൾക്കും വസിക്കുവാൻ കഴിയുള്ളൂ. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിനകത്തുനിന്ന് പകരി പോകുന്നു, അല്ലെങ്കിൽ സ്ഥിരമായ ഒരു വിശ്വാസത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തതിന്റെ കാരണം ദൈവ സാന്നിധ്യം നമ്മുടെ ജീവത്തിനകത്തുനിന്ന് മാറിപ്പോകുമ്പോൾ ഈ വിശ്വാസത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ പലപ്പോഴും പതറി പോകാറുണ്ട്. പൗലോസ് പറയുകയാണ് ഈ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി തീരണം. അതുകൊണ്ടാണല്ലോ ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് 14-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചൊരു യേശു കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. അപ്പൊ ഞാൻ കർത്താവിൽ വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ചെടുക്കണം. നമ്മൾ ആരിലാണ് വസിക്കുന്നത്? യേശു കർത്താവ് നമ്മുടെ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓർപ്പിച്ചതുപോലെ നമ്മൾ പഴയ സൃഷ്ടിയുമായി പുതിയ സൃഷ്ടിയായി മാറും. അപ്പോൾ ആ ക്രിസ്തുവിന്റെ സ്നേഹം, അല്ലെങ്കിൽ ക്രിസ്തു നമ്മുടെ മേൽ, ആ ക്രിസ്തു വിശ്വാസം നമ്മുടെ അകത്തേക്ക് വസിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനുള്ളവരായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് അതേ സുവിശേഷം തന്നെ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നീ എന്നെ അയച്ചിരിക്കുന്നതും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരും സ്നേഹിക്കുന്നതും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടത്, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞു വരണം. അപ്പോൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആ വാസം നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ വാസം അടിസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ അകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവ സന്നിധിയിലെ ഐക്യം എന്നുള്ളത്. കാരണം അകത്തു ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ കൂട്ടു സഹോദരമായി ഐക്യപ്പെടുവാൻ നമുക്ക് കഴിയുള്ളൂ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഞാനും നിങ്ങളും ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്തവേ, ആ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ വസിക്കുവാൻ എനിക്ക് കഴിയണം. ആ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ എനിക്ക് വസിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ദൈവസ്നേഹത്തിന്റെ ഐക്യം എന്നിൽ നിങ്ങളിലും അനുഭവിച്ചറിയുവാൻ കഴിയുള്ളൂ. മുന്നോട്ട് കടന്നു പോകുമ്പോൾ
യോഹന്നാൻ ലേഖനത്തിൽ തന്നെ, യോഹന്നാൻ ലേഖനത്തിലെ കടന്നു വരുമ്പോൾ, ഒന്ന് യോഹന്നാൻ ലേഖനം 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, അവന്റെ കൽപ്പനയെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ അറിയാം. അപ്പോൾ ഞാനും നിങ്ങളും ക്രിസ്തു വിശ്വാസത്തിൽ വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നൽകുന്നവണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയല്ല. ഒരുവൻ ക്രിസ്തുവിലായെന്നും ഒരുവൻ ക്രിസ്തു വിശ്വാസിയാണെന്നും ഒരുവൻ ദൈവ പൈതലാണെന്നും ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് നിങ്ങൾക്കും മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ദൈവാത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അങ്ങനെയാണെങ്കിൽ എന്നിലും നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അവിടെ പറയുന്നു വസിക്കുന്നു എന്ന് നമുക്ക് തന്ന ആത്മാവിനാൽ തിരിച്ചറിയാം. ആ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ അകത്തേക്ക് ക്രിസ്തുവിൽ വസിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് വെളിപ്പാട് ലേഖനത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 3-ാം അധ്യായത്തിൽ ദൈവസഭയോട് എഫെസോ ദൈവസഭയോട് പറയുന്ന കാര്യമുണ്ട്. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് കൂടെ കഴിയും. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസം അകത്തേക്ക് കയറി കഴിയുമ്പോൾ ക്രിസ്തു കടന്നു വരുമ്പോൾ ആ വാതിൽ തുറന്ന് ക്രിസ്തുവിനെ അകത്തു കയറ്റുവാൻ കഴിയും. അത് ദൈവാത്മാവിനാലേ സാധിക്കുകയുള്ളൂ. 1-ാമത്. 2-ാമത് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതാണ് ക്രിസ്തു വിശ്വാസത്തിൽ വസിക്കൽ. ഇനി അടുത്ത വേഗത കടന്നു പോകട്ടെ. 3-ാമത്തെ അഭ്യർത്ഥന അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തെ കുറിച്ചാണ്. 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. അപ്പൊ ദൈവ സ്നേഹത്തിൽ അകപ്പെല്ലാവു. ദൈവ സ്നേഹത്തിൽ ഞാനും നിങ്ങളുമായി തീരണം. ക്രിസ്തു അകത്തേക്ക് കയറി കഴിയുമ്പോൾ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ചു കഴിയുമ്പോൾ, അതിനകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത്. അകത്ത് ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിനകത്തേക്ക് വരുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവ സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയത്തില്ല. അപ്പോൾ ഞാനും നിങ്ങളും ഇന്ന് രാത്രിയിലും ചിന്തിച്ചോണം, ദൈവ സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ദൈവ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരണമെങ്കിൽ, അകത്തേക്ക് ക്രിസ്തു വസിച്ച് ദൈവാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുമ്പോൾ ഈ സ്നേഹം പുറപ്പെടുവിക്കുവാൻ കഴിയും. ഈ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിച്ചു വരുമ്പോൾ ഈ ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ആ സ്നേഹം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം ജനത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പി. 3 കാര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 1, സ്നേഹം മറ്റുള്ളവരെ സേവിക്കുന്നതായി തീരണം. ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തു അകത്ത് വസിച്ചു കഴിയുമ്പോൾ ഞാനും നിങ്ങളും ദൈവ സ്നേഹത്താൽ ദൈവസഭയിലെ മക്കളെ, ദൈവസഭയിലെ കുടുംബങ്ങളെ, ദൈവസഭയിലെ കുഞ്ഞുങ്ങളെ, അല്ല മറ്റുള്ള വ്യക്തികളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവരെ സേവിക്കുന്നവരായി തീരണം. മാത്രമല്ല, ആ സ്നേഹം, ദൈവ സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേലുള്ള അധികാരം സ്ഥാപിക്കുന്നതായി തീരരുത്. ദൈവ സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കാതെ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതായി തീരരുത്. ആ സ്നേഹം, ദൈവ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് അവരെ സേവിക്കുന്നതായി തീരണം, സേവിക്കുന്നതായി തീരണം. അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പി. കാര്യം, ആ സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവരുമായിട്ടൊരു കൂട്ടായ്മ ആചരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുള്ളൂ. ആത്മാർത്ഥമായ സ്നേഹം അതാണ് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുള്ളൂ. അതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സ്നേഹം. സ്വർഗത്തിലെ സകല മഹിമകളെയും വെടുങ്ങി താണ ലോകത്തിലേക്ക് മനുഷ്യനെ സ്നേഹിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്നേഹം നമുക്ക് കാണിച്ചു തന്നപ്പോൾ ഞാനും നിങ്ങളും ആ സ്നേഹം കാണിക്കരുത്. മറ്റുള്ളവരുടെ മേൽ നീന്തുക കൊടുക്കാതെ അവരെ സേവിക്കുന്ന സ്നേഹമായി, ആത്മാർത്ഥ സ്നേഹമായി എനിക്ക് നിങ്ങൾക്ക് മാറുവാൻ കഴിയണം. അതുകൊണ്ടാണല്ലോ ഈ മൊത്തം വിശേഷത്തിലേക്ക് യേശു കർത്താവ് തന്നെ പറഞ്ഞ വാക്കുണ്ട്, എല്ലാ പ്രാവശ്യവും നമ്മൾ ഉച്ചരിക്കുന്ന ഒരു വാചകമാണ്. 20-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിലേക്ക് ഈ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ യേശു കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, മനുഷ്യപുത്രൻ സുസൂക്ഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും നിങ്ങളും ഈ
യേശു കർത്താവ് പറഞ്ഞ അതേ കാര്യമാണ് സ്നേഹത്തിനകത്തു ചെയ്യേണ്ടത്, സേവിക്കുവാൻ വേണ്ടി കടന്നു വന്നു. അതുകൊണ്ട് അതേ മത്തായിശേഷം 10-ാം അധ്യായത്തിലേക്ക് 43-44 വാക്യങ്ങളൊക്കെ വായിച്ചിരുമ്പോൾ കാണുവാൻ കഴിയുന്നത്, നിങ്ങളിടയിൽ അങ്ങനെ അരുത്. മേലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം, അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങൾ ശുശ്രൂഷകന്മാരാകണം, സേവകന്മാരാകണം. നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാവർക്കും ദാസനാകണം. കാരണം ക്രിസ്തുവിന്റെ സ്നേഹം അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ, ആ ക്രിസ്തു അകത്തു വസിച്ചു കഴിഞ്ഞപ്പോൾ, ആ വ്യക്തിക്ക് ഒരു കാരണവശാലും മറ്റുള്ളവരെക്കാൾ വലിയവനാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരു വ്യക്തിയെക്കാൾ, ഒരു കുടുംബത്തെക്കാൾ, ഒരു വ്യക്തി ജീവിതത്തെക്കാൾ വലിയവനാകണമെന്ന് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ അകത്തേക്ക് ക്രിസ്തുവിന്റെ സ്നേഹമോ ക്രിസ്തു വസിക്കുവാനോ ദൈവാത്മാവിന്റെ ശക്തിയോ ഇല്ലെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. ഞാനും നിങ്ങളും ദൈവാത്മാവിനാലായി തീരുമ്പോൾ, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലായി തീരുമ്പോൾ, ക്രിസ്തു അകത്തേക്ക് വസിച്ചു കഴിയുമ്പോൾ, ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം മറ്റുള്ളവരെ സേവിക്കുന്നവനായി തീരും, മറ്റുള്ളവരോടൊപ്പം അവനെ പരിപാലിക്കുന്നവരായി തീരും. അതുകൊണ്ടാണല്ലോ ഈ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ അകത്തേക്കുള്ള ദൈവസ്നേഹത്തെ കുറിച്ച് യേശു കർത്താവ് പറയുന്ന ഒരു 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 ഉപമ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ കഥ. ആ കഥ പറഞ്ഞിട്ട് അവിടെ പുരോഹിതൻ മുന്നോട്ട് കടന്നു പോയിട്ട് അവനെ കണ്ടിട്ട് അറിയാത്തവനായി പോയി. പുരോഹിതന് സ്നേഹമില്ലാത്തവനല്ല ആയിട്ടല്ല, പക്ഷെ അകത്തേക്ക് ആ ദൈവസ്നേഹം വ്യാപരിക്കാത്തത് കൊണ്ട് അവൻ കടന്നുപോയി. ലേവിയും അങ്ങനെ കടന്നുപോയി. പക്ഷെ ഒരു ശമര്യക്കാരൻ കടന്നു വന്നപ്പോൾ അവൻ അകത്തേക്ക് ദൈവ സ്നേഹം വ്യാപരിച്ചിട്ട് അവൻ അവനെ തന്നെ ഒന്ന് കാണുവാൻ കഴിഞ്ഞു. അവൻ അവനെ തന്നെ ഒന്ന് കണ്ടിട്ട് ഇതുവരെ ആക്രമിക്കപ്പെട്ട് ഞാൻ വഴിയിൽ കിടന്നാൽ എന്നെ ആരെങ്കിലും സഹായിക്കുമോ എന്നുള്ള ചിന്താഭാരം അവൻ അകത്തേ കടന്നു വന്നിട്ട് അവൻ അവനെ എടുത്തുകൊണ്ട് ആ അവിടെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവന് വിടുതൽ കൊടുക്കുന്നതായി നമ്മൾ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ഞാനും നിങ്ങളും ദൈവസ്നേഹത്തിന്റെ ആഴം അകത്തേക്ക് കടന്നു വരുമ്പോൾ പ്രതിഫലം ഇച്ഛ കൂടാതെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഒരു ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത്, ദൈവസഭയുടെ സ്നേഹം എന്ന് പറയുന്നത്, കൂട്ടു സഹോദരനെ സ്നേഹിക്കുന്നത്, കൂട്ടു ദൈവസഭയെ സ്നേഹിക്കുന്നത്, ദൈവദാസന്മാരെ സ്നേഹിക്കുന്നത്, പ്രതിഫലം ഇച്ഛ കൂടാതെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ, സേവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ എന്നെയും നിങ്ങളെയും അകത്തേക്ക് ക്രിസ്തു വസിക്കുന്നുണ്ടെന്നും ആ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് ഞാനും നിങ്ങളും കഴിഞ്ഞു പോകുന്നെന്നും തിരിച്ച് അറിയുവാനും അത് മനസ്സിലാക്കി എടുക്കുവാനും കഴിയും. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് തന്നെ പറയുന്ന ഒരു വാക്കുകളുണ്ട്, നിങ്ങൾ സ്നേഹത്തെ സേവിക്കുന്നവരായി തീരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 13-ാം അധ്യായത്തിന്റെ 4, 5, 17, 14 വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ കാണുന്നു, താഴത്തിൽ എഴുന്നേറ്റ ശേഷം വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരിയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കണ്ട് തുവർത്തുവാൻ തുടങ്ങി. 14-ാം വാക്യം, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴിയെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ കാൽ കഴുകൽ കഴുകേണ്ടതാകുന്നു. കാരണം യേശു കർത്താവ് പറയാണ്, ഈ സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഒരു നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ അധികാരം സ്ഥാപിക്കേണ്ട ഒന്നല്ല. സ്വർഗത്തിലെ സകല മഹിമകളെ വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഞാൻ എനിക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ എന്നെ വിശ്വസിച്ച് എന്റെ ആത്മാവുള്ളിൽ കഴിയുന്ന നിങ്ങൾക്ക് ഇത് എത്രയധികം ചെയ്യുവാൻ കഴിയും. ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്ത്യ വിശ്വാസി എന്ന് പറയുന്നത് എന്നെ കണ്ടുപിടിക്കുന്ന സഹോദരങ്ങളെ, സ്നേഹം ഒരു സേവനമായി മാറുവാൻ കഴിയണം. അതെങ്കിൽ മാത്രമേ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസി എന്ന് പറയുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 21-ാം അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷം 21-ലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. യോഹന്നാനെ, ശിമോനെ, മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചതിന് കർത്താവെ, നിനക്ക് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നറിയുന്നുവല്ലോ. ആടുകളെ പാലിക്കുക എന്ന് പറയുന്നു, സേവിക്കുക. നിങ്ങൾക്ക് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സേവനം, സ്നേഹം എന്ന് പറയുന്നത് ഒരു സേവനമായി മാറണം. മറ്റുള്ളവരെ സേവിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം. അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ
പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, അങ്ങനെ ക്രിസ്തുവിനെ ന്യായ പ്രമാണം നിവർത്തിപ്പീൻ. നമ്മൾ നമ്മുടെ സേവനം മറ്റുള്ളവരുടെ ഭാരം ചുമക്കുവാനും അവരെ ഒന്ന് സേവിക്കുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ മാത്രമല്ല അതിന്റെ താഴോട്ട് വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ആകെ അവസരം കിട്ടുന്നത് പോലെ വിശേഷ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുന്നവരായി മാറണം. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം ഒന്നാമത് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമത് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു സേവനമായി മാറും. മുന്നോട്ട് കണ്ടുപോകട്ടെ. ഇനി രണ്ടാമത് പൗലോസ് അപ്പോസ്തലൻ അതേ ഗ്രന്ഥലേഖനം തന്നെ വായിച്ചു വരുമ്പോൾ രണ്ടാമത് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത് ലവ് സ്നേഹം എന്ന് പറയുന്നത് ദ്രോഹമല്ല മറിച്ച് കൂട്ടുവിശ്വാസമുള്ള കരുതലാണ്. എന്റെ പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും പലപ്പോഴും കേൾക്കുന്നൊരു വാചകമാണ് സ്നേഹിച്ചു കൊല്ലുന്നവരെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. സ്നേഹം എന്ന് പറയുന്നത് ദ്രോഹിക്കുന്ന ഒന്നല്ല ദൈവസ്നേഹം എന്ന് പറയുന്നത്. കൂട്ടു വിശ്വാസിയെ കാണുമ്പോൾ കൂട്ടു ദൈവത്തെ കൂടി ഇരുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു പറയുമ്പോൾ തന്നെ ആ ദൈവത്തെ ആരാധിച്ചിട്ട് മാറിപ്പോയിട്ട് വെളിയിൽ കടന്നുപോയിട്ട് കുറ്റം പറയുകയും കുറവ് ചൂണ്ടിക്കാണിക്കുകയും മറ്റുള്ളവരുടെ പലദോഷം പറയുന്നത് അല്ല ദൈവസ്നേഹം. ദൈവസ്നേഹം എന്ന് ഓർമ്മയിൽ ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം കടന്നു ഒരു വ്യക്തിക്ക് ഒരു കുറവുണ്ടെങ്കിൽ അവനെ ചേർത്ത് പിടിച്ച് കരുതുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഇവിടെ പറയാണ് ഓരോസം പറയാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്നതൊന്നല്ല ദൈവസ്നേഹം, മറിച്ച് അവനെ കരുതുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഒന്ന് കോരിന്ത്യ ലേഖനം 13-ാം അധ്യായം കാണാതെ നമുക്കെല്ലാവർക്കും അറിയുള്ളതാണ്. അതിന്റെ ഒന്ന് മുതൽ കഴിവോട്ട് വായിച്ചു വരുമ്പോൾ ദൈവസ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവസ്നേഹം ക്ഷമിക്കുന്നതാണ്, ദൈവസ്നേഹം ദയുള്ളതാണ്, ദൈവസ്നേഹം അസൂയപ്പെടുന്നതല്ല, ദൈവസ്നേഹം പൊന്നച്ചം കാണിക്കുന്നതല്ല, അഹങ്കരിക്കുന്നതല്ല, അത് ദൈവസ്നേഹം അയോഗ്യമായി നടക്കുന്നതല്ല. ദൈവസ്നേഹം എന്ന് പറയുന്നത് സാക്ഷതയുള്ളതല്ല, ദൈവസ്നേഹം എന്ന് ഗോപിക്കുന്നതല്ല, ദൈവസ്നേഹം എന്ന് പറയുന്നത് തെറ്റുകളെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതല്ല, തെറ്റിനെ അല്ലെങ്കിൽ തെറ്റിനെ ആ ജീവത്തിനകത്ത് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതല്ല ദൈവസ്നേഹം എന്ന് പറയുന്നത്. ദൈവസ്നേഹം തിന്മയിൽ സന്തോഷിക്കുന്ന ഒന്നല്ല, സത്യത്തിൽ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അനേക കാര്യങ്ങൾ ഈ ദൈവസ്നേഹത്തെ കുറിച്ച് പറയുവാനുണ്ട്. അപ്പൊ ദൈവസ്നേഹം അകത്തേക്ക് ഞാൻ കടന്നു വരുമ്പോൾ അത് ദ്രോഹിക്കുന്ന ഒന്നായി മാറരുത്. ദൈവസ്നേഹം ഉള്ള അകത്തുണ്ടെന്ന് പറയുകയും ഞാൻ നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മറ്റുള്ളവരെ പഴിചാരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ പ്രിയ സഹോദരൻ ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചോണം, അകത്തു ദൈവസ്നേഹം യാപരിക്കുന്നില്ല. ദൈവസ്നേഹം ക്രിസ്തു അകത്തു വസിക്കുന്നുണ്ടെങ്കിൽ ഇത് ദ്രോഹിക്കുന്ന ഒരു ആത്മാവല്ല, ഇത് കരുതുന്ന ഒരു ആത്മാവാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ ദൈവസ്നേഹം അകത്ത് വ്യാപരിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ റോമലേഖനം 13-ാം അധ്യായത്തിന്റെ 8-10 വരെ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അന്യോന്യം സ്നേഹിക്കുന്നല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായ പ്രമാണം നിവർത്തിക്കുന്നല്ലോ. തക്കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും ഏത് കൽപ്പനും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകെ സ്നേഹം ന്യായ പ്രമാണത്തിന്റെ നിവർത്തി തന്നെ. അപ്പോൾ ഞാനും നിങ്ങളും ദൈവസ്നേഹത്തിലാണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം കൂട്ടുകാരനോട്, ദൈവസഭയിലെ കുടുംബങ്ങളോട്, വ്യക്തികളോട് ദോഷം പ്രവർത്തിക്കുന്ന ഒന്നല്ല. പൗലോസ് എഫെസോസ് ദൈവസഭയോട് പറയുകയാണ് സ്നേഹത്തിൽ വേരൂന്നി വളരുന്നവരായി തീരണം, സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി തീരണം. നിങ്ങൾ അകത്തേക്ക് സ്നേഹം ദൈവസഭയോട് പറയുന്നുണ്ട് ആദ്യ സ്നേഹത്തിൽ നിങ്ങൾ മാറിപ്പോയി. കാരണം അറിയാമോ? ഇപ്പോൾ നിങ്ങൾ അകത്തേക്ക് സ്നേഹമില്ല, ഈ സ്നേഹം അകത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ കൂട്ടുകാരനെ ദ്രോഹിക്കുന്നവരായി തീരത്തില്ല, കൂട്ടുകാരനെ ചേർത്തു പിടിക്കുന്നവനായി തീരും. അതുകൊണ്ടാണല്ലോ യാക്കോബിന്റെ ലേഖനം 8-ാം അധ്യായത്തിലെ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലെ കടന്നു വരും പറയുന്നത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തിരുവെഴുത്തിനു ഒത്തവണ്ണം രാജകീയനായ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. അപ്പം ഞാനും നിങ്ങളും ദൈവസഭയുടെ ഭാഗമാണെന്നും വിശ്വാസ ജീവിതത്തിനകത്ത് കടന്നുവന്നെന്നും രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു എന്നും ഞാനും നിങ്ങളും അവകാശപ്പെടുമ്പോഴും ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, ഈ ദൈവസ്നേഹത്തിനകത്തു നിന്ന് കൂട്ടുവിശ്വാസിയെ, കുടുംബ നമ്മുടെ ബന്ധത്തിലുള്ളവരെയോ ദൈവസഭയിലെ വിശ്വാസികളെയോ നമ്മളെ എതിർത്തവരെയോ കൂട്ടുകാരനെ നമ്മെ പോലെ തന്നെ ഒന്ന് സ്നേഹിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ക്രിസ്തുവിന്റെ സ്നേഹം എന്റെ അകത്തു ആയി എന്ന്
എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ക്രിസ്തു വിശ്വാസത്തിൽ ഞാൻ വാസം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ദൈവാത്മാവ് എന്റെ അകത്ത് ഉണ്ടെന്നും തിരിച്ചറിയുവാൻ കഴിയും. മാത്രമല്ല, മൂന്നാമത് ഈ സ്നേഹത്തെ കുറിച്ച് ഓരോ സ്വപ്പോസ്തോലം ഗലാത്യലേഖനം 5:15 15 വാക്യം വായിച്ചു വരുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പരസ്പരം അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കടിച്ചു തിന്നുന്നതല്ല സ്നേഹമെന്നാണ്. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളെയും ചെയ്തല്ലോ, ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിപ്പീൻ. ഈ സ്നേഹമെന്ന് പറയുന്നത് മറ്റുള്ളവനെ നിർമൂലമാക്കി കളയുന്നതല്ല ഈ സ്നേഹമെന്ന് പറയുന്നത്. ദൈവ സ്നേഹമെന്ന് പറയുന്നത് പരസ്പരം ഉപദ്രവിക്കുകയും പരസ്പരം പഴിചാരുകയും പരസ്പരം നശിപ്പിക്കുകയും ചെയ്യുന്നത് അല്ല ദൈവസ്നേഹം. ദൈവസ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവനെ കൂടെ ചേർത്ത് പിടിച്ച് അവനോടൊപ്പം യാത്ര ചെയ്യും. നമ്മൾ കളഹിക്കുന്നവരായി തീരുന്നില്ല, കാരണം അകത്തേക്ക് വ്യാപരിക്കുന്നത് ഈ ദൈവസ്നേഹമായതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ യാക്കോബിന്റെ ലേഖനം 4:1 മുതൽ 2 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നു. അവിടെ പറയുന്ന ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട് അവിടെ. നിങ്ങൾ ശങ്കയും കലഹവും എവിടെ നിന്നു? നിങ്ങളുടെ അവയങ്ങൾ പോരാടുന്ന ഹോകാഴ്ചകൾ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും ഒന്നും പ്രാപിച്ചിട്ടില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയും ചെയ്തിട്ടും യാചിക്കുകൊണ്ട് ഒന്നും കിട്ടുകയുമില്ല. അപ്പൊ സ്നേഹം അകത്തുനിന്ന് പോയിട്ട് ഈ ശണ്ടയും പരിഹാസവും മറ്റുള്ള ഇതര കാര്യങ്ങളൊക്കെ ചെയ്ത് ബഹളം വെച്ച് വിദ്വേഷം പ്രകടിപ്പിച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നേടുവാൻ കഴിയത്തില്ലെന്ന വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ അതിനെ ദൈവസന്നിധി ക്ഷമാപണം നടത്തിയിട്ട് കടന്നു വന്നിട്ട് യാചിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ. ഇവിടെ യാക്കോബ് പറയുകയാണ്, യാക്കോബ് പറയും നിങ്ങൾ കലഹിച്ചിട്ട് ശണ്ഠ ചെയ്തിട്ട് യാചിക്കുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് കഴിയത്തില്ല എന്നാൽ തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ 1 യോഹന്നാൻ ലേഖനം 2:9 9 വാക്യത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ വെളിച്ചത്തിൽ ഇരിക്കുക എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നു എന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. അതിന്റെ 3:15 വാക്യം, സഹോദരനെ വായിക്കുന്നവൻ എല്ലാം കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ഞാനും നിങ്ങളും ദൈവസ്നേഹത്തിൽ വസിക്കുന്നു എന്ന് പറയുകയും ആ ദൈവസ്നേഹത്തിൽ വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സഹോദരനെ പകയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തേക്ക് നിത്യജീവൻ ഇല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ സഹോദരങ്ങളെ, ദൈവസ്നേഹത്തിൽ എനിക്കും നിങ്ങൾക്കും വസിക്കുവാൻ കഴിയുന്നെങ്കിൽ സഹോദരനെ, കൂട്ടുവിശ്വാസിയെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ ഒന്ന് സ്നേഹിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് അകത്തേക്ക് വസിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് യോഹന്നാൻ ലേഖനം 1 യോഹന്നാൻ ലേഖനത്തിൽ തന്നെ 4:20 21 ഒരു വാക്യം വായിച്ചു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നാണ് പറയുന്നത്. താൻ കണ്ടിട്ടുള്ളത് ഈ സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? കാണുന്ന സഹോദരന്മാരെ, കാലം കാണുന്ന കൂട്ടുവിശ്വാസികളെ ചേർത്തു പിടിക്കുവാൻ കഴിയാത്ത ഞാനും നിങ്ങളും എങ്ങനെ നിത്യതിരിച്ചെന്നിട്ട് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? ഇന്ന് രാത്രിയിൽ എന്നെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് പ്രാപിക്കണം. നിത്യജീവൻ നമ്മുടെ അകത്തേക്കുണ്ടെന്ന് പറയും. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്ന കർത്താവിന്റെ വരവിന് വേണ്ടി വളരെ ആകാംക്ഷയോട് പ്രതീക്ഷയോട് ഞാനും നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ ഇച്ഛകൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ പോസ്റ്റുകൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ പദവികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ കടന്ന് ശാണ്ടിയിടുകയും കലഹിക്കുകയും ദൈവസ്നേഹം ഇല്ലായ്മ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകും. ആ ദൈവസ്നേഹത്തിൽ എനിക്ക് നിങ്ങൾക്ക് വസിക്കുവാൻ കഴിയണമെങ്കിൽ കൂട്ടു സഹോദരനെ നമ്മളെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, കാരണം തെളിക്കുമ്പോൾ നമ്മൾ ആ നിത്യതയിലേക്ക് എടുക്കപ്പെട്ടു പോകാൻ കഴിയും. വേഗം പോട്ടെ, സമയം തീർന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. 3 പൗലോസ് അപ്പോസ്തലൻ എഫെസൊസ് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 3 കാര്യം, ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള പൂർണമായ ധാരണ മനസ്സിലാക്കുന്നവരായി തീരണം.
അതിന്റെ നീളം, വീതി, ആഴം എന്തെന്ന് തിരിച്ച് സകല വിശുദ്ധന്മാരും ഗ്രഹിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. അതിന് 1 മുതൽ 13 വരെയുള്ള 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായത്തിന്റെ 14 വരെയുള്ള വാക്യത്തിന്റെ ആസ്പദമാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. അവിടെ പല ദൈവത്തിന്റെ മഹത്വമായ അനുഗ്രഹങ്ങൾ എനിക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയണം. ദൈവത്തിന്റെ അറിവും ശക്തിയും എനിക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയണം. ദൈവത്തിന്റെ കരുണയും കൃപയും എനിക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയണം. ദൈവത്തിന്റെ ക്രിസ്തീയ നടത്തിയ ആ ദൈവ സമാധാനത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയണം. ദൈവസഭ എന്താണെന്നും ദൈവസഭയുടെ ശരീരം എന്താണെന്നും എനിക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയണം. അതിനുള്ള കർത്താവ്, അത് മനസ്സിലാക്കി എടുക്കുവാനുള്ള ഒരു ദൈവ കൃപ എനിക്ക് തരണമേ എന്നാണ് ഞാനും നിങ്ങളും ദൈവസഭയിൽ പ്രാർത്ഥിക്കേണ്ടത്. ഒരു ചിന്തകരി പ്രകാരമാണ് പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും നാം എത്രത്തോളം മനസ്സിലാക്കുന്നു അത്രയും അധികം തിന്മയോടും ദാരിദ്ര്യത്തിന്റെയും മരണത്തിന്റെയും ദുരവസ്ഥയിലൊഴിയുന്ന ഒരു ലോകത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹവും രക്ഷയും എത്തിക്കുവാൻ നാം പ്രാപ്തരായിത്തീരും. ഈ ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഇതിന്റെ മർമ്മം എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ലോകത്തോട് കർത്താവിന്റെ വചനം വിളിച്ചു പറയാനുള്ള ഒരു ആകാംക്ഷയും ആവേശവും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ലോകത്തിന് തിരിച്ചറിയുവാൻ കഴിയാത്തത് ദൈവത്തിന്റെ ആത്മാവിനാൽ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരാഴുന്നു. മനുഷ്യനുള്ളത് അവന്റെ മനുഷ്യാത്മാവിൽ മനുഷ്യരാൽ ആരറിയും? അവിടെ തന്നെ ദൈവത്തിനുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടുമില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നൽകിയ അറിവിനായി ദൈവത്തിനുള്ള ആത്മാവിനെ അത്രയും പ്രാപിച്ചത്. എനിക്ക് നിങ്ങൾക്കും ഈ വേദപുസ്തകത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഈ ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ചേ കഴിയുള്ളൂ. ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്കും ഇത് വായിച്ചുകൂടാ, പക്ഷെ ദൈവീയ മർമ്മങ്ങളെ മനസ്സിലാക്കി ഈ ദൈവസ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കി ക്രിസ്തു അകത്തേക്ക് വസിക്കുവാൻ കഴിയണമെങ്കിൽ പൗലോസ് പറയാണ് മനസ്സിലാക്കുവാനുള്ള ഒരു ദൈവകൃപ ആത്മാവിന്റെ ശക്തി പ്രാപിക്കണം. അങ്ങനെയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അതിനായി സർവശക്തിയുള്ള ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ദൈവസ്നേഹത്തിൽ നമ്മൾ വളർന്നു വരുന്നവരായി അതിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി എടുക്കുന്നവരായി അടിസ്ഥാനപ്പെട്ട് വേരൂന്നി ക്രിസ്ത്യ വിശ്വാസത്തിൽ ഈ ദോഹയിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവാത്മാവിന്റെ ശക്തിയോടെ ജീവിക്കെടുക്കുവാൻ വേണ്ടി പൂർണ്ണമായി ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നോട് കൂടെ